ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ റേഷൻ കട ക്യൂരാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഇവിടെ അച്ഛനെ പാർക്ക് ചെയ്യാൻ പോവാണല്ല അച്ഛനെ ഇവിടെ നിർത്താൻ പോവാണ് അതെന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശാണ് അപ്പോൾ നമ്മൾ അച്ഛനെ കൊണ്ടു നിർത്തുന്നതിന് മുമ്പ് അച്ഛന്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഓരോ ഫോട്ടോ എടുത്ത് വെക്കാൻ പോവാണ് എന്നെ കൊന്നിട്ട് പോവാറ് വയറൊക്കെ നല്ല ഡീപ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അടിപൊളിയാണ് ബാക്ക് എടുക്കാം ഗൈസ് അപ്പോൾ ബാക്കിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ ബാക്ക് ഡീപ് ക്ലീൻ ചെയ്യുന്ന ഒരു സംശയമുണ്ട് ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് അച്ഛന്റെ അപ്പുറത്ത് പുറത്തായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ റേഷൻ കാർഡിന്റെ ഫോട്ടോ എടുത്ത് വെക്കാൻ പോവാണ് എന്നാലും ഭയങ്കര പൊടിയാണല്ലോ ചൂത്ത് വെക്കണ്ടേ ഇപ്പം നമ്മുടെ അച്ഛൻ സേഫ് ആയിട്ടുണ്ട് ഗായ്സ് നമ്മുടെ അച്ഛൻ റേഷൻ കട കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പൂർണ്ണ ഉത്തരവാദിത്വം റേഷൻ കടക്കാർക്കാണ് കാരണം വീട്ടിൽ വരുമ്പോൾ അച്ഛന്റെ മുണ്ടു വരും കിടന്നാലോ ഷർട്ട് വിളിയും കിടന്നാലോ ഉത്തരവാദിത്വം പറഞ്ഞ ഉത്തരവാദിത്വം ഇവർക്കാണുള്ളത് നിർത്തി എന്ന് അവമാനിക്കുവാണ് നമ്മുടെ ലാസ്റ്റ് കൊല്ലം ജില്ലക്കട സപ്ലൈ കൊല്ലം അച്ഛനെ കൊണ്ട് എടുത്തപ്പോൾ നമുക്ക് നമുക്ക് ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഗായ്സ് അപ്പൊ നമ്മുടെ അച്ഛനെ സേഫ് ആയിട്ട് റേഷൻ കടയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ അച്ഛൻ വീട്ടിൽ വരുമ്പോഴേ ആട്ടാമ മേടിക്കണം ഹലോ ഗായ്സ് ഈ കാറിന് അപ്പാടെ പൊടിയാണ് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെ എവിടെ തൊട്ടാലും പൊടിയാണ് നോക്കി കയ്യിലൊക്കെ പൊടിയാന്നുണ്ട് ഇത് എന്തായാലും ഞാൻ കംപ്ലൈന്റ് ചെയ്യും നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ ചേട്ടൻ സെന്റിമെന്റലായി ഇതാ ചേട്ടന്റെ കുഴപ്പം കാർ വാഷിങ് ബായ് ഇതർ എനിക്കൊരു ജോലി തരുമോ എനിക്ക് ഈ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് ബഹുത്ത് ഇഷ്ടം എന്താട്ടെ കടയിൽ എപ്പോഴും പൊടിയാണല്ലോ കംപ്ലൈന്റ് ആണ് ഞാൻ അയ്യോ മോനെ കംപ്ലൈന്റ് ഒന്നും ചെയ്യല്ല പിന്നെ അധികം പൊടിയില്ലാത്ത ഒരു അരിപ്പൊടി എടുത്തു എടാ വേണ്ടടാ കൊറേ ദിവസമായി ഇത് തന്നെ